ഇഷ്ടപ്പെടുന്നു. അവൻ ആ ഭക്ഷണവും പാനീയവും എടുത്ത് ഭക്ഷിച്ച് കുടിച്ച ശേഷം അവൻ വീണ്ടും ആ ക്ഷീണത്തിൽ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ രണ്ടാമതും ദൈവത്തിന്റെ ദൂതൻ അവനെ ഉണർത്തുന്നു. രണ്ടാമതും ദൈവത്തിന്റെ ദൂതൻ അവനെ ഉണർത്തുന്നു. അവനെ ഉണർത്തുമ്പോൾ ആ ദൈവദൂതൻ വീണ്ടും അവനെ ഉണർത്തുമ്പോൾ, അവൻ ഉണർന്ന് നോക്കുമ്പോൾ അവന്റെ മുൻപിൽ വീണ്ടും വെക്കപ്പെട്ടിരിക്കുന്നതായ ഭക്ഷണം അവന് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ എഴുന്നേറ്റ് ആ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ അവിടെ അവന് ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം ലഭിക്കുന്നു. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ, എഴുന്നേറ്റ് ഭക്ഷിക്കാം, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഇവിടെ എൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചു എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് ഏലിയാവ് ആയിരിക്കുന്നത്. എൻ്റെ യാത്ര ഇവിടെ അവസാനിച്ചു, ഇനി എനിക്ക് മുൻപോട്ട് യാത്രയില്ല, ഒരു ചുവട് പോലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല, ഇനി എൻ്റെ മുൻപിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നതായ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, നീ ഭക്ഷിക്കുക, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ട്. 19-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ അവിടെ വായിക്കുമ്പോഴതാണ് കാണുന്നത്. 19:7 നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്റെ വഴികൾ ഇനിയും മുൻപോട്ട് നീണ്ടു കിടക്കുകയാണ്. നിന്റെ പാതകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിനക്ക് ഞാൻ തന്നിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ, നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഇനിയും നീ മുൻപോട്ട് പോകേണ്ടതുണ്ട്. നീ ചെയ്യുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നിന്റെ ജീവിതം ഇനിയും മുൻപോട്ട് തന്നെ പോകേണ്ടിയിരിക്കുന്നു എന്ന് ദൈവം ഏലിയാവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അവൻ എഴുന്നേറ്റു. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം നാം അവിടെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അവൻ അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്? അവിടെ നിന്ന് 8-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? 8-ാം വാക്യം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ബലം പ്രാപിച്ചിട്ട് അവൻ 40 ദിവസം അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവന് 40 ദിവസം യാത്ര ചെയ്യുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഒറ്റ നേരത്തെ ഭക്ഷണത്തിൽ ഒളിപ്പിച്ചു വെച്ചവനാണ് അവന്റെ ദൈവം. പോയി എന്ന് കരുതുന്നതായ ഇടങ്ങളിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നതായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം പറയുന്നു, നീ തളർന്നു പോകരുത്, മകനെ മകളെ, നിന്റെ തളർച്ചകളെയും നിന്റെ തകർച്ചയെയും നിന്റെ വീഴ്ചയെയും ഒക്കെ എനിക്കറിയാം. നിന്റെ പ്രതിസന്ധികൾ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ ദുരിതങ്ങൾ, നീ വഹിക്കുന്നതായ വേദനയുടെ ഭാര അനുഭവങ്ങൾ ഒക്കെ എനിക്കറിയാം. എന്നാൽ നീ വീട് പോകരുത്, നിനക്കിനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ദൈവം തൻ്റെ ആത്മീക ഭോജ്യമാകുന്ന വചനം കൊണ്ട് എന്നെയും നിങ്ങളെയും നമ്മോട് പറയുന്നു, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇത് വാസ്തവമായി തിരിച്ചറിയുന്നുണ്ടോ? ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം ഏലിയാവിന് കൊടുത്തതുപോലെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ശ്രേഷ്ഠമായ കരുതലിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? എന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും പല ഘട്ടങ്ങളിൽ നിരാശപ്പെട്ട് തകർന്നവരായി തളർന്നവരായി ജീവിതത്തിൽ ഇനി മുൻപോട്ട് വഴികളില്ല എന്ന് ചിന്തിച്ചതായ ഇടങ്ങളിൽ ദൈവമായ കർത്താവ് നമുക്ക് പുതുബലം തന്ന് പുതു വഴികളെ തുറന്ന് പുതിയ പുതിയ വാതിലുകളെ നമ്മുടെ മുന്നിൽ മലർക്കെ തുറന്നു വെച്ചുകൊണ്ട് ഇന്ന് നീ ഇനിയും മുൻപോട്ട് സഞ്ചരിക്ക എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ നിറവോടുകൂടി നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാൻ കഴിയണം. നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാനായിട്ട് കഴിയണം. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചതായ ദൗത്യങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതികൾ ഉണ്ട്.
കൃത്യമായ പദ്ധതികളുണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച്. സർവശക്തനായ ദൈവത്തിന് കൃത്യമായ പദ്ധതികളുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി മുൻപോട്ട് തന്നെ ഞാനും നിങ്ങളും സഞ്ചരിച്ച് മതിയാവുകയുള്ളൂ. അത് സഭയിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, ദേശത്തിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം. എവിടെ ആയിരുന്നാലും എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കുന്നത് വരെയും തളരാതെ മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള കൃപ ദൈവം നമുക്ക് തരും. നോക്കുക, ഇവിടെ മരിക്കാൻ ആഗ്രഹിച്ച് തളർന്നു കിടന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ച് ഒറ്റ നേരത്തെ ഭക്ഷണം കൊണ്ടവൻ 40 ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കടന്നു ചെല്ലുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവിടെ ഇനിയാണ് മറ്റൊരു സംഭവം നമ്മൾ കാണുന്നത്. അവൻ ഓടിച്ചെന്നത്, എത്തിച്ചേരുന്നത് ഹോരേബ് പർവ്വതത്തിലാണ്. ഹോരേബിലാണ് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുന്നത്. ഹോരേബ് ദൈവത്തിൻ്റെ പർവ്വതം എന്നാണ് അറിയപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതായ ആ ഹോരേബ് പർവ്വതത്തിൽ അവൻ ഒരു അഭയം തേടി കടന്നു ചെല്ലുമ്പോൾ ദൈവം അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യം അവനോട് ചോദിക്കുന്നു. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ യഹോവയുടെ പ്രവാചകന്മാർ ബാലിനെ ആരാധിക്കുന്നവരുടെ ഭയം കാരണം, അവരുടെ ഉപദ്രവം കാരണം, അതുപോലെ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ഉപദ്രവങ്ങൾ കാരണം ഓടി ഒളിച്ച് പല മലമടക്കുകളിലും പാറക്കെട്ടിനിടയിലും ഗുഹകളിലും ഒക്കെ പ്രാണരക്ഷാർത്ഥം ഒളിച്ച് പാർത്തിരുന്നു. ഇവിടെ ഏലിയാവും ഹോരേബിൽ ചെന്നെത്തുമ്പോൾ അവൻ വിചാരിക്കുന്നു, ഇവിടെ ഒരു സുരക്ഷിത സ്ഥാനമാണ്, ഇതൊരു സുരക്ഷിത സ്ഥാനമാണ്. അപ്പോഴും അവൻ തിരിച്ചറിയാത്ത ഒരു കാര്യം, എനിക്കൊരു മടക്കയാത്രയുണ്ട് എന്നപ്പോഴും അവൻ തിരിച്ചറിയുന്നില്ല. എനിക്കൊരു മടക്കയാത്രയുണ്ട് എന്ന് അപ്പോഴും ഏലിയാവ് തിരിച്ചറിയുന്നില്ല. അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്ന് അവിടെ സ്വസ്ഥമായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ശത്രുഭയം കൂടാതെ ഒരു സുരക്ഷിത സ്ഥാനം കിട്ടി എന്നുള്ള സന്തോഷത്തോടുകൂടി അവിടെ ഒളിഞ്ഞങ്ങനെ ഇരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവനോട് സംസാരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിന് മുൻപേ 11-ൽ ഒന്ന് വായിക്കാം. അവൻ ആ പർവ്വതത്തിൽ ചെന്ന് ആ ഗുഹയിൽ അങ്ങനെ ഇരിക്കുന്നതായ സമയം ദൈവം അവൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. ദൈവം എങ്ങനെയാണ് കടന്നു വരുന്നത്? യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. ഭീകരമായ ഒരു ആ കാറ്റ് പാറകളെ കീറി തകർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ പർവ്വ ആ യഹോവയില്ലായിരുന്നു. ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ശക്തമായ ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ ഉണ്ടായിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം എന്താണ്? തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം. ചോദിക്കുന്നു, ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം? പ്രിയമുള്ളവരെ നോക്കുക, ഒന്ന് ചിന്തിച്ച് നോക്കുക, ദൈവസാന്നിധ്യം എവിടെയാണ്? ഒത്തിരി ബഹളങ്ങളും ഒത്തിരി കോലാഹലങ്ങളും ഉള്ളിടത്താണ് ദൈവസാന്നിധ്യം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്.
ഇത്തിരി ആർഭാടങ്ങളോടുകൂടെ, കാതടപ്പിക്കുന്ന ശബ്ദങ്ങളോടുകൂടെ, ശബ്ദഘോഷങ്ങൾ ഉള്ളിടങ്ങളിലാണ് ദൈവസാന്നിധ്യം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ലൂഥറൻ വിശ്വാസികൾ തന്നെ പലരും പറയാണ്, നമ്മുടെ ആരാധനയ്ക്ക് ഭയങ്കര ഒരു സ്ലോയിൽ എങ്ങനെയൊക്കെയാവുന്നല്ലേ, വേറെ ചിലതൊക്കെ ചൂണ്ടിക്കാണിക്കും, അവിടെയൊക്കെ ഭയങ്കരമാണ്, ഭയങ്കരം അല്ലേ. ഡോൾബി ഡിജിറ്റൽ സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ നാലുപാടും ബോക്സുകളൊക്കെ വാരി നിറച്ച് വെച്ച് ഇടിച്ച് മുഴക്കി ഡ്രംസും കീബോർഡും എല്ലാം കൊണ്ട് ശബ്ദഘോഷമുണ്ടാക്കി ജനങ്ങളും നിലയില്ലാതെ ബോധമില്ലാതെ അലറി നിലവിളിച്ച് കൈയടിച്ചും ആർത്ത് വിളിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും, അയ്യോ അവിടെയാണ് ദൈവം അല്ലേ, അവിടെയാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. പാറയെ തകർക്കുന്ന കാറ്റിൽ ദൈവമില്ലായിരുന്നു, ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു, അഗ്നിയിൽ ദൈവമില്ലായിരുന്നു, സാവധാനത്തിലൊരു മൃദുസ്വരം. തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്, തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്പം ആശ്വാസം അവന് വേണം അല്ലേ. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ അല്പം ആശ്വാസത്തിനായി ഇരിക്കുന്നതായ ഏലിയാവിൻ്റെ മുൻപിൽ ശബ്ദഘോഷങ്ങളിലൊന്നുമല്ല ദൈവം ഏറ്റവും സാന്ത്വനമായ ഒരു മൃദുസ്വരമായി അവനോട് ഇടപെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദനയിലിരിക്കുമ്പോൾ, ഭാരത്തിലിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ നിന്ദകളോ പരിഹാസങ്ങളോ ഏറ്റ് തളർന്നിരിക്കുമ്പോൾ, ജീവിതം കയ്പിൻ്റെ അനുഭവങ്ങളായി മാറുമ്പോൾ, നമ്മുടെ അരികിൽ ഒരു സാന്ത്വന സ്വരമായി വരുന്ന ദൈവത്തെ നിങ്ങൾ അറിയുന്നു. ഒരു സാന്ത്വന സ്വരമായി വരുന്ന കർത്താവിനെ നമ്മൾ അറിയുന്നുണ്ടോ? അത്തിരി ശബ്ദ കോലാഹലങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക, കർത്താവിനോട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് മൃദുസ്വരമായി, മൃദുസ്വരമായി. ഈ ലോകത്തിൻ്റെ അനേകം ശബ്ദങ്ങളുടെ ഇടയിൽ ആ മൃദുസ്വരം പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകുന്നു. ആ ഇൻപസ്വരം, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ആ ഇൻപസ്വരം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്. കാതടിപ്പിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റുകളുടെ അകമ്പടിയിൽ ബഹളമായി നടക്കുന്ന ആരാധനകൾ കണ്ട് ഇവിടെയാണ് ദൈവസാന്നിധ്യമെന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചു വച്ചിരിക്കുന്നു എങ്കിൽ, അത് മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഒരാത്മീകതയാണ്, മനുഷ്യനിർമ്മിതമായ ഒരാത്മീകതയാണ്. അതൊരു പ്രഹസനവും ഒരു ഷോയുമാണ്. ദൈവം എന്നോട് നിങ്ങളോട് സംസാരിക്കും മൃദുവായി, അത് നമുക്ക് കേൾക്കുവാൻ സാധിക്കട്ടെ. നോക്കുക, ഇങ്ങനെ ദൈവം തളർന്നിരിക്കുന്ന ആ മനുഷ്യനെ ഒരു മൃദുസ്വരത്തിലൂടെ അവരോട് ചോദിക്കുകയാണ്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? ദൈവം വളരെ ശാന്തമായിട്ടാണ് അവനോട് ചോദിച്ചതെങ്കിലും ആ ചോദ്യം അവനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ്, അവൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം തേടി വന്നവനാണ് ഞാൻ, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ അഭയം തേടി വന്നവനാണ് ഞാൻ, എന്നോട് ദൈവം ചോദിക്കുന്നത് ഇവിടെ നിനക്ക് എന്ത് കാര്യം? അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു, ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിരിക്കുന്നു, ഒരുപാട് ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ജനം നിന്റെ യാഗപീഠങ്ങളെ ഒക്കെയും ഇടിച്ചു കളഞ്ഞു, നിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു, ഇതാ ഇപ്പോൾ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ഞാൻ നിനക്ക് വേണ്ടി നിലകൊണ്ടിട്ട്, നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ട്, നിന്റെ നാമം പ്രസംഗിച്ചിട്ട്, നിന്റെ ജനത്തെ നിന്റെ വഴികളിലൂടെ നടത്തുവാൻ ആഗ്രഹിച്ചിട്ട് ഞാനിത് അവസാനം ഒറ്റപ്പെട്ടിരിക്കുന്നു.
എൻ്റെ പ്രാണനും ഭീഷണിയുണ്ട്, എൻ്റെ പ്രാണനും ഭീഷണിയുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ എന്നാണ് എലിയാവ് പറയുന്നതിൻ്റെ സാരം. മടങ്ങിപ്പോകാൻ എന്നോട് പറയരുത്, ഞാനിവിടെ എങ്ങാനും ഒന്ന് സ്വസ്ഥമായി ഇരുന്നു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുളെന്താണ്, ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ പൊരുളെന്താണെന്ന് കൂടെ പറഞ്ഞ് ഞാനിത് അങ്ങ് അവസാനിപ്പിക്കാം. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ ആ ചോദ്യത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവിനോട് പറയാണ്, നീ ഇങ്ങനെ നിരാശപ്പെട്ട് ഒളിഞ്ഞിരിക്കേണ്ടവനല്ല എന്നാണ് ദൈവം അവനോട് പറയുന്നത്. ഏലിയാവേ, നീ ഇങ്ങനെ ഭയന്ന് നിരാശപ്പെട്ട് ഒളിഞ്ഞിരിക്കേണ്ടതവനല്ല, നീ മടങ്ങിപ്പോകണം, നീ മടങ്ങിപ്പോകണം. നിനക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറെയുണ്ട്, നിനക്ക് ഉത്തരവാദിത്വങ്ങൾ ഏറെയുണ്ട്. നീ വന്ന വഴിയെ തിരികെ നടക്കണം എന്നാണ് പറയുന്നത്. നീ വന്ന വഴിയെ തിരികെ നടക്കണം. എന്തിനാണ്? നീ അവിടെ ചെന്നിട്ട് ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. കാരണം എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കുവാനായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് ദൈവം അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തക്കവണം ഏലിയാവേ ബോധമുള്ളവനായി തീർന്നു. അവൻ മടങ്ങിപ്പോകുന്നു. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ മടങ്ങി ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നീ മടങ്ങിയെത്തുമ്പോൾ 15-16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അബേർ മെഹോലയിൽ നിന്നുള്ള സഫത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. എൻ്റെ നിന്റെ ദൗത്യം ഇവിടെ അവസാനിക്കുന്നില്ല. മാത്രമല്ല, നിന്റെ ദൗത്യം അവസാനിക്കുന്ന ഇടത്ത് എൻ്റെ പദ്ധതി അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് പിന്നെയും ആ പദ്ധതി തുടരുവാനുള്ള ആൾക്കാരെ നീ തന്നെ തിരഞ്ഞെടുത്ത് നീ തന്നെ അവരെ അഭിഷേകം ചെയ്ത് മുൻപോട്ട് പോകണം എന്നാണ് ഏലിയാവിന് ദൈവം കൊടുക്കുന്നതായ നിർദ്ദേശം. ഒടുവിൽ ഏലിയാവ് മടങ്ങിപ്പോകുമ്പോൾ മരിക്കുവാൻ ആഗ്രഹിച്ച് ചൂരച്ചെടി തണലിൽ കിടന്നവനെ ദൈവം എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർത്തതിനു ശേഷം മരണം കാണാതെ എടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മരിക്കുവാൻ ആഗ്രഹിച്ചവൻ ജീവിതത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ ജീവനെ നശിപ്പിച്ച് കളയുവാൻ അല്ലെങ്കിൽ മരിക്കണം എന്ന് ആഗ്രഹിച്ചവന് മരണം കാണാതെ അവനെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊണ്ടു ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയ ശേഷം സ്വർഗത്തിലെ ദൈവം അവനെ തൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊണ്ടു എന്നാണ് നമ്മൾ ഏലിയാവിനെ കുറിച്ച് പഠിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിനായും കുടുംബത്തിനായും സഭയ്ക്കായും ഒക്കെ ചെയ്യുവാൻ അനേകം ഉത്തരവാദിത്തങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. 111 വർഷങ്ങൾക്ക് മുൻപ് ഏലിയാവിനെ പോലെ ദൈവനിയോഗം ഏറ്റെടുത്ത ചില വ്യക്തികൾ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. ദൈവനിയോഗം ഏറ്റെടുക്കപ്പെട്ടതായ വ്യക്തികൾ ശ്രീ അരുളാനന്ദം, ശ്രീ കാഞ്ചനം തുടങ്ങിയ വ്യക്തികൾ, അവരോടൊപ്പം റെവറൻഡ് എം പൗലോസിനെ പോലെയുള്ള വ്യക്തികൾ, തൻ്റെ തുള്ളൽപ്പുരയെ ആദ്യ ആലയമായി വിട്ടുകൊടുത്ത് ആദ്യം സ്നാനം സ്വീകരിച്ച മാടൻ മാർക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ പോലെയുള്ളവർ, ദൈവനിയോഗം അവരുടെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ ചിത്രങ്ങൾ ഉണ്ട്. അരുളാനന്ദം, ലൂത്തർ സഭാപിതാവ്, ശ്രീ ജോസഫ് കാഞ്ചനം, സ്വതന്ത്ര സുവിശേഷകൻ, മാർക്കോസ് ആദ്യ വിശ്വാസി, അവിടെ ഹെൻറിച്ച് നാവ് സഭാസ്ഥാപകൻ, അവിടെ എം പൗലോസ് സഭയുടെ വാനമ്പാടി. പ്രിയമുള്ളവരെ, അവരേറ്റെടുത്തതുപോലെ ഒരു ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുവാൻ ലൂഥറൻ സഭ ലൂഥറൻ സഭകളിലുള്ള നമുക്ക് ആർക്കെങ്കിലും നമുക്കുണ്ടോ? ചങ്കുറ്റമുണ്ടോ? അതിനുള്ള ഒരു ദൈവികമായ ബോധം വന്നിട്ടുണ്ടോ?
ഒന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മൾ പെരുവഴിയിൽ കിടന്ന് നമ്മുടെ ദൗത്യത്തെ മറന്ന് തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ദൗത്യത്തെ മറന്ന് ദൗത്യത്തെ പെരുവഴിയിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. വളരെ ദുഃഖത്തോടെ പറയുകയാണ്, 111-ാമത്തെ വാർഷികം എന്ന പേരിൽ ഒരു സംരംഭവുമായിട്ട് ആരും ഇറങ്ങാതിരുന്നപ്പോൾ നമ്മുടെ ലൂഥറൻ പ്രെയർ മൂവ്മെൻ്റ് അതിനൊരു നേതൃത്വം കൊടുത്ത് മുൻപോട്ട് ഇറങ്ങി. എന്നാൽ നമ്മുടെ സഭകളിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ ലൂഥറൻ സഭകളിൽ നിന്ന് വളരെ തണുത്ത പ്രതികരണം. നമുക്കെന്താ ഒരു അഭിമാനമില്ലാത്തത്? എന്റെ സഭ കേരളക്കരയിലെ ഒന്നാം എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിമാന ബോധം നമുക്ക് എന്തുകൊണ്ട് ഇല്ല? എന്റെ പിതാക്കന്മാരെയാണ് ലൂഥറൻ സഭ സ്ഥാപിക്കുവാനായി കേരളക്കരയിൽ ദൈവം നിയോഗിച്ചത് എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിമാന ബോധം എന്റെ നമ്മളിങ്ങനെ വഴിയിൽ കിടന്ന് നശിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ? നമ്മുടെ ഈ ഒഴിഞ്ഞ കസേരകളൊക്കെ അതിൻ്റെ ഉത്തരമാണ്. നമ്മുടെ സഭകളിൽ പ്രോഗ്രാമുകൾ ക്രമപ്പെടുത്തുമ്പോൾ, കൺവെൻഷനുകൾ ക്രമപ്പെടുത്തുമ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊക്കെ അതിൻ്റെ ഉത്തരമാണ്. നമുക്കിപ്പോഴും ഒരഭിമാനവുമില്ല ഇക്കാര്യത്തിൽ. എൻ്റെ സഭയാണെന്ന് പറയാൻ, എൻ്റെ പിതാക്കന്മാർ ദൈവനിയോഗത്താൽ നേതൃത്വം കൊടുത്ത് പണിതുയർത്തിയ സഭയാണെന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇന്ന് ഒരു അഭിമാന ബോധമില്ലെങ്കിൽ നമ്മളൊക്കെ ലൂഥറൻകാരാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ഉള്ളിലൊരല്പം ധാർമ്മിക രോഷം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു. പ്രസംഗവേദിയിൽ ഇങ്ങനെ പറയാമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എനിക്കതിൽ തെറ്റ് തോന്നുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെ പറയും? പ്രിയമുള്ളവരെ, ദൈവം ഈ 111 വർഷക്കാലമായി നമ്മുടെ പിതാക്കന്മാരിലൂടെ നമുക്ക് സ്ഥാപിച്ചു തന്ന നമ്മുടെ അമ്മയായ ഈ സഭയുടെ ഉള്ളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ സഭയോട് വിശ്വസ്തത പുലർത്തിയിരിക്കുന്നു. നാളെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? ഞാനൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനം കൊള്ളുന്നു. I am proud to be an Indian. ഞാനൊരു ലൂഥറൻകാരനാണ് എന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ കഴിയും, ഞാനൊരു ലൂഥറൻകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ ലൂഥറൻകാരി അഭിമാനിക്കുന്നു എന്ന് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ തക്കവണ്ണമുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ? സഭയെ നമ്മൾ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. സഭയെ നമ്മുടെ മാതൃസഭ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. മാതൃസഭ നമ്മുടെ അമ്മയാണ്. നമ്മുടെ സഭ ആത്മീകമായ ഭോജ്യം തന്ന് നമ്മൾ വളർത്തുന്ന അമ്മ, വചനമെന്ന മായമില്ലാത്ത പാലൂട്ടി എന്നെയും നിങ്ങളെയും വളർത്തുന്നതായ നമ്മുടെ തായാണ്, നമ്മുടെ മാതാവാണ് നമ്മുടെ അമ്മ, നമ്മുടെ മാതൃസഭ. നമ്മുടെ മാതൃസഭകൾ വളരണ്ടേ? അമ്മയെ ഒന്ന് താങ്ങി നിർത്തണ്ടേ? അമ്മയെ ഒന്ന് നിവർത്തി നിർത്തണ്ടേ? ഒന്ന് കാലുറപ്പിച്ച് ബലപ്പെടുത്തി നിർത്തണ്ടേ? വേണ്ടേ? വേണമെന്ന് തോന്നുന്നു എങ്കിൽ നമ്മൾ ദൈവദൗത്യം മറന്നിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മൾ ദൗത്യം മറന്നവരാണ്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഈ യാത്രയിൽ നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയണം, ഞാനൊരു ലൂഥറൻകാരി. എൻ്റെ സഭ അനുഗ്രഹീതമായ 111 വർഷം പിന്നിട്ടിരിക്കുന്നു. ഞാൻ
ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എത്രയോ കഷ്ടങ്ങളിൽ നിന്ന്, എത്രയോ പ്രയാസങ്ങളിൽ നിന്ന്, എത്രയോ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റി നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൗത്യത്തെ നമുക്ക് വിശ്വസ്തതയോടെ ചെയ്യുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ശ്രമിക്കുവാൻ കഴിയണം. ഏലിയാവ് തളർന്ന് വീണ് പോയിടത്ത് നിന്ന് ദൈവം അവനെ എഴുന്നേൽപ്പിച്ച് വഴി നടത്തിയതുപോലെ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നടക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, സഭയായി വിശ്വാസ സമൂഹമായി എഴുന്നേറ്റ് നടക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ഈ 111 കഴിഞ്ഞ് അടുത്ത് അതിനേക്കാൾ 100 വർഷം പിന്നെയും പിന്നിടുമ്പോൾ 211 വർഷത്തിലും ഇവിടെ വേറൊരു തലമുറ, നമ്മുടെ പിൽക്കാലത്തുള്ള ഒരു തലമുറ ഇരുന്ന് അഭിമാനത്തോടു കൂടി ആരാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മെ താഴ്ത്തിയേൽപ്പിക്കാം. ദൈവ കരുതലിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. അടുത്തിടെ കൊറോണയുടെ കാലത്ത് ഞാൻ എഴുതിയ ഒരു പാട്ടിൻ്റെ ഒരു ചില വരികളെ ഒന്ന് പാടിക്കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയെ, വചന ശുശ്രൂഷയെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സംഗീതമായി കോട്ടയായി ായിരിക്കുമ്പോൾ കർത്താവായ ദൈവമേ 111 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തന്നതായ സഭ, ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ ഊട്ടി വളർത്തിയതായ സഭ, ആ സഭയിൽ ഞങ്ങൾ ഭാഗമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി ഞങ്ങൾ ശക്തമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം വിട്ട് അകന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു എങ്കിൽ ദൈവം ഞങ്ങളോട് ചോദിക്കുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ ഒളിച്ചിരിക്കേണ്ടവനല്ല, നിരാശപ്പെട്ടിരിക്കേണ്ടവനല്ല, നിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറേണ്ടവനല്ല, നീ മടങ്ങിപ്പോകുക, നിന്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ദൗത്യം ചെയ്യുവാൻ ഞങ്ങൾ എവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്ന എല്ലാവരെയും ദൈവമായി കർത്താവ് ആശീർവദിക്കണമേ. ഇതുവരെയും അങ്ങയുടെ പരിപാലനം തന്നതിന് സ്തോത്രം. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി